അപ്പോൾ ഫേക്ക് ന്യൂസും കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏതെല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏതെല്ലാം എക്സാം ഫെയിലായി പോയത്, അതൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങും. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ എക്സാം പോയിട്ട് എഴുതുക. ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം SSLC റിസൾട്ട് വന്നു, അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നു, +1 റിസൾട്ട് വന്നു. അപ്പോൾ ഇനി റിസൾട്ടുകളൊന്നും വരാൻ ബാക്കിയില്ല. അപ്പോൾ ഇനിയുള്ള വിദ്യാർത്ഥികളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, SSLC സേ എക്സാം എപ്പോഴാണ് നടക്കുക, അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ്? +2 സേ എക്സാം എപ്പോഴാണ് നടക്കുക, അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ്? അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ് നടക്കുക, ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകുമോ തുടങ്ങിയ നിരവധി ഡൗട്ടുകൾ വിദ്യാർത്ഥികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. എന്നാലും ഇപ്പോഴും ആ ഡൗട്ടുകളാണ് +1 റിസൾട്ട് വന്നതിന് ശേഷം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം SSLC കുറച്ച് എക്സാം കൊറോണ കാരണം മാറ്റി വെച്ചിരുന്നു. അതായത് +1 ഇനി +2 ഒക്കെ മാറ്റി വെച്ചിരുന്നു. ആ ഒരു കൊറോണ കാലത്തിൽ തന്നെ അത് നടത്തുകയും ചെയ്തു. ആ ഒരു എക്സാം നടത്തിയതിൽ വിദ്യാഭ്യാസ വകുപ്പ് വിജയിച്ചു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു എക്സാം നടത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കീം എക്സാമും നടത്തി. പക്ഷെ അവിടെ ചെറിയൊരു പാളിച്ച പറ്റി. അതായത് കീം എക്സാം എഴുതിയ 6 വിദ്യാർത്ഥികൾക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ +2 സേ എക്സാം, SSLC സേ എക്സാം, +1 ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുമെന്ന കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ +1 അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോളേജ് പല കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ SSLC പിന്നെ SSLC സേ എക്സാം, അതുപോലെ തന്നെ +2 സേ എക്സാം ഒക്കെ പെട്ടെന്ന് നടക്കേണ്ടതാണ്. പക്ഷേ ഇതെങ്ങനെ നടത്തുമെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളത്. അപ്പോൾ ഈ ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല, ഒരു ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കെങ്ങനെ പിന്നെ ഡേറ്റ് വന്നാൽ മനസ്സിലാക്കാന്നുള്ള, അതായത് ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, SSLC സേ എക്സാം എപ്പോഴാണ് വരിക എന്ന് പരീക്ഷാ ഭവൻ എന്ന സൈറ്റ് ഉണ്ട്, അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി +1 +2 ആണെങ്കിൽ പിന്നെ DHS ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതിൽ വരും എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ. അതൊക്കെയാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആയിട്ട് വേണേൽ കാണിച്ചു തരും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഫേക്ക് ന്യൂസും കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഏതെല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏതെല്ലാം എക്സാം ഫെയിലായി പോയത്, അതൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങും. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ എക്സാം പോയിട്ട് എഴുതുക. ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ഡേറ്റ് എപ്പോഴാണ്, എക്സാമിന് ഡേറ്റ് എപ്പോഴാണ് വരിക, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നിങ്ങൾക്ക് എഴുതേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ളത് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ പോയി എക്സാം എഴുതുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് SSLC സേ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന്. അവിടെ ലാസ്റ്റ് വന്നത് SSLC March 2020 റീവാലേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തതാണ് എന്നീ SSLC സേ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഫേക്ക് ന്യൂസിൻ്റെ അപ്പുറം പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു സൈറ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് +1 ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നാലും, അതുപോലെ തന്നെ +2 സേ എക്സാമിൻ്റെ ഡേറ്റ് വന്നാലും DHSE ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എക്സാമിനേഷൻ എന്നൊരു കോളം കാണാൻ സാധിക്കും. അവിടെ ലാസ്റ്റ് വന്നത് നിങ്ങൾ കാണാൻ സാധിക്കും, ഫസ്റ്റ് ഇയർ റിവാലേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണീൻ്റെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ വന്നാൽ അവിടെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ +2 സേ എക്സാമിൻ്റെ ഡേറ്റ് വന്നാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒഫീഷ്യൽ സൈറ്റാണ് നോക്കേണ്ടത്, അല്ലാണ്ട് ഫേക്ക് ന്യൂസ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ SSLC സ്റ്റുഡൻസിൻ്റെയും +1 +2 വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നു മനസ്സിലാകും. അപ്പോൾ ഇനി നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക, അതുപോലെ തന്നെ SSLC സേ എക്സാം എപ്പോഴാണ്, +2 സേ എക്സാം എപ്പോഴാണ് എന്ന ചോദ്യം ചോദിച്ച് ദയവ് ചെയ്ത് വരരുത്. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഏകദേശം വിദ്യാർത്ഥികൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വരാം. ബൈ.